the Lord. Assemblies of God Malabar District in a Putrika Sangatanaya Sunday School Intermediate Onam Varsham Ella Sabagalileu Kunjingalke, E. Pudia Bada Bagateleke, and a Snehovandana Kadinachili Ayushigalite, Imaha Mariuda Prayasam Mulam, Namal Online Luda Sunday School Padichundirikian Nam Padikina Ipagangal Okain Krithi Mai Ningal Waiki Game Manapada Wakingal Manapada Maki Padikim Okachayunda Yana ഞങ്ങൾ വിശ്വസിക്കുകയാണ് നിങ്ങളത് കൃത്യമായി പഠിക്കുന്നു പഠിക്കണം നിങ്ങളത് കൃത്യമായി പഠിക്കണം എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകളായി നാം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളെ പറ്റിയുമുള്ള കാര്യങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം നടന്ന സംഭവങ്ങളെ പറ്റിയാണ് കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചു നിർത്തിയത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വരെയാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന പാഠഭാഗം നമ്മുടെ പാഠപുസ്തകത്തിലെ 29-ാമത്തെ പാഠം നിവർത്തിയായി എന്നുള്ള പാഠഭാഗമാണ് ഇന്നത്തെ ഈ പാഠഭാഗത്തിൻ്റെ വേദഭാഗം വായിക്കുവാനുള്ള വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് ഈ പ്രഭാതത്തിൽ നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ വേദഭാഗം എന്നുള്ളത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ നമ്മുടെ മനഃപാഠവാക്യം റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ് നമ്മുടെ മനഃപാഠവാക്യം റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ ആ വാക്യം പഠിക്കാം ഞാൻ പറയുന്നതിനോടൊപ്പം നിങ്ങളും ചേർന്ന് പറയണമേ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് നമ്മോടുള്ള സ്നേഹം മൂലവും നമ്മുടെ പാപത്തിൻ്റെ പരിഹാരകത്തിന് വേണ്ടിയാണോ എന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കത് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളൊക്കെയും നമ്മളത് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമുക്കറിയാം 1-ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കാം 1-ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ യുദ്ധ സന്ദേശങ്ങളും പെട്ടെന്ന് ഉണ്ടാകുവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയുമൊക്കെയുള്ള വിവരങ്ങൾ കൈമാറുന്ന ടെലിഗ്രാഫിക്കിൻ്റെ ലൈൻ വിച്ഛേദിക്കപ്പെടുവാനിടയായി അത് മുറിഞ്ഞു പോകുവാനിടയായി അതുമൂലം ആ രാജ്യങ്ങൾക്ക് തന്നെ പ്രയാസമുണ്ടാകുന്ന വലിയ കാര്യങ്ങൾ നടന്നേക്കാവുന്നത് കൊണ്ട് ആ ലൈൻ എത്രയും വേഗത്തിൽ അത് കൂട്ടിയോജിപ്പിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ട് ആ ദേശത്തിൻ്റെ ഭരണാധികാരികൾ പെട്ടെന്ന് തന്നെ ഒരു സൈനികനെ ആ വിച്ഛേദിക്കപ്പെട്ട ആ ലൈൻ്റെ അടുക്കിലേക്ക് അത് കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി ആ ലൈൻ്റെ അടുക്കിലേക്ക് അയച്ചു അതുമൂലം സന്ദേശങ്ങൾ പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടിയായിരുന്നു എന്നാൽ ഈ സൈനികൻ അവിടെ പോകുകയും ആ മുറിഞ്ഞുപോയ ടെലിഗ്രാഫിക് ലൈൻ കൂട്ടിയോജിപ്പിക്കുകയും സന്ദേശങ്ങൾ അതുമൂലം ലഭിക്കുവാനും ഇടയായി എന്നാൽ വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം നടന്നത് ആ സൈനികൻ തിരിച്ചു പിന്നെ വന്നില്ല ആ ദേശത്തേക്ക് വന്നില്ല ഈ സൈനികനെ കാണാത്തത് കൊണ്ട് ഈ സൈനികനെ അന്വേഷിക്കുവാൻ വേണ്ടി ഒരു തിരച്ചിൽ സംഘത്തെ പെട്ടെന്ന് തന്നെ ഭരണാധികാരികൾ ഏൽപ്പിക്കുവാനിടയായി ഈ തിരച്ചിൽ സംഘം അന്വേഷിച്ച് നടന്ന് ചെന്നപ്പോൾ ആ വൈദ്യുതി ലൈനിൽ ആ വിച്ഛേദിക്കപ്പെട്ട ആ ലൈൻ കമ്പിയിൽ ഈ സൈനികൻ അത് കൂട്ടിയോജിപ്പിച്ച് അതിൽ കിടക്കുന്നത് കണ്ടു അപ്പൊ അന്വേഷിച്ചപ്പോൾ അത് നോക്കിയപ്പോൾ അദ്ദേഹം വെടിയേറ്റ് മരിച്ച് കിടക്കുകയാണ് ആ സന്ദേശം ലഭിക്കുവാൻ വേണ്ടി രാജ്യത്തിൻ്റെ അപകടകരമായ അവസ്ഥയ്ക്ക് വേണ്ടി ആ സൈനികൻ തൻ്റെ ജീവൻ വില കൊടുക്കുവാനിടയായി ഇതുപോലെ തന്നെ ആ ഒരു രാജ്യത്തെ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ ജീവൻ ആ പടയാളി കൊടുത്തതുപോലെ നാം ഓരോരുത്തരുടെയും പാപത്തിനു വേണ്ടി വിച്ഛേദിക്കപ്പെട്ട ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കൂട്ടിയോജിപ്പിക്കുവാൻ വേണ്ടി നമ്മളെ ആ ദൈവവുമായിട്ട് പാപം മൂലം മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് വീണ്ടും കൂട്ടിയോജിപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് അല്ലേ അതെ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരകനായിട്ടാണ് യേശു അപ്പച്ചൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് എന്നാൽ യേശു എന്തിനു വേണ്ടിയാ ഈ ലോകത്തേക്ക് വന്നത് യേശു ഈ ലോകത്തേക്ക് വന്നത് തന്നെ തൻ മരിക്കുവാൻ വേണ്ടിയാണ് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം
ഈ ഭൂമിയിലേക്ക് യേശു വന്നത് നമുക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടിയാണ്. അത് യേശുവിനെ നന്നായി അറിയായിരുന്നു. മൂന്ന് സന്ദർഭങ്ങളിൽ യേശു ഇത് പറയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16:21-22 വാക്യങ്ങളിലും 17:22-23 വാക്യങ്ങളിലും അതുപോലെ തന്നെ 20:17 അതിൻ്റെ 17 മുതൽ 19 വരെയുള്ള ഈ മൂന്ന് വാക്യങ്ങളിൽ മൂന്ന് സന്ദർഭങ്ങളിൽ യേശു ഈ കാര്യത്തെ പറ്റി പറയുന്നതായിട്ടും നാം കാണുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:15 വാക്യത്തിൽ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നുവെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 10:10 യോഹന്നാൻ സുവിശേഷം 10:18 വാക്യത്തിലും ഞാൻ തന്നെ സ്വയമായി ജീവനെ കൊടുക്കുന്നുവെന്നും യേശു അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നാം പഴയ നിയമ പുസ്തകം പഠിക്കുമ്പോൾ ഒരു കുഞ്ഞാടിൻ്റെ രക്തം മൂലം ഒരു ഭവനത്തിലെ സംഹാരകൻ നിന്നും മിശ്രയും അടിമത്തത്തിൽ നിന്നും വിടുവിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഊനമില്ലാത്ത ആടുകൾ എന്ന് പറഞ്ഞാൽ വൈകല്യങ്ങളില്ലാത്ത നല്ല ആടുകളെ അറുത്ത് അതിൻ്റെ ഭക്ഷണം കഴിക്കുന്ന മാംസം കഴിക്കുന്ന പെരുന്നാൾ ദിവസമായ പെസഹ ദിവസമാണ് യേശു കർത്താവ് ക്രൂശീകരിക്കപ്പെടുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വന്ന് പഠിക്കുമ്പോൾ പുതിയ നിയമത്തിലെ കുഞ്ഞാട് എന്ന് പറയുന്നത് യേശു കർത്താവാണ്. നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരകനായി ക്രൂശിൽ മരിച്ച യേശു കർത്താവിനെയാണ് പുതിയ നിയമത്തിൽ നാം കുഞ്ഞാടായിട്ട് നാം കാണുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:1 കഷ്ടപ്പെടുന്ന ദാസൻ എന്ന ഭാഗത്തിൽ അത് താനാണ് എന്ന് യേശു കർത്താവിന് നന്നായി അറിയായിരുന്നു. കഴിഞ്ഞ പാഠങ്ങൾക്ക് മുമ്പ് 2-3 പാഠങ്ങൾക്ക് മുമ്പ് നാം പഠിച്ചതാണ്. യേശു കർത്താവിനെ അവിടെ കാണിച്ചിരിക്കുന്നത് കഷ്ടപ്പെടുന്ന ദാസനായിട്ടാണ്. യേശു കർത്താവിന് അതറിയായിരുന്നു. താൻ ഈ ഭൂമിയിൽ കഷ്ടപ്പെടുമെന്നും കഷ്ടങ്ങളിലൂടെ പോകുമെന്നും യേശു കർത്താവിന് അറിയാമായിരുന്നു. ആ കഷ്ടതയിലൂടെ യേശു കർത്താവ് പോകുന്നത് കൊണ്ട് അനേകം പേർ നീതീകരിക്കപ്പെടുമെന്നും രക്ഷിക്കപ്പെടുമെന്നും രക്ഷ പ്രാപിക്കുമെന്നും യേശു കർത്താവിന് അറിയായിരുന്നു. എന്നാൽ അതേ സമയം തന്നെ ഗെത്സമനയിൽ തൻ്റെ പിതാവിനോട് യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ഈ കഷ്ടത എന്നിൽ നിന്ന് നീക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. യേശു കർത്താവ് ഒരുപക്ഷേ തൻ്റെ ഈ ക്രൂശീകരണത്തെപ്പറ്റിയും മരണത്തെപ്പറ്റിയും ഈ കഷ്ടങ്ങളെപ്പറ്റിയും ഒരുപക്ഷേ ഇതെന്നിൽ നിന്ന് നീക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി പിതാവിൻ്റെ ഹിതത്തിനു വേണ്ടി തന്നെ വിട്ടുകൊടുക്കുവാനാണ് യേശു കർത്താവ് ഇടയായത്. അങ്ങനെ യേശു കർത്താവ് എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു എന്ന് നാം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മളെ സ്നേഹിച്ച് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് പിതാവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരികയും നമ്മളെ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുകയും ചെയ്തു. നമുക്കറിയാം, യേശു കർത്താവിൻ്റെ ക്രൂശിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ദുഃഖകരമായ ഒരു പാതയിലൂടെയുള്ള യാത്രയായിരുന്നു. യോഹന്നാൻ സുവിശേഷം 19:10 നിങ്ങൾ വായിച്ച് പഠിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ ആ ക്രൂശീകരണ യാത്രകളെ പറ്റിയിട്ടുള്ള വിവരണം അവിടെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ക്രൂശിൽ മരിക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ കുറ്റം വിധിക്കപ്പെട്ട് മരണത്തിന് വിധിക്കപ്പെട്ട് ക്രൂശിലേക്ക് പോകുന്ന ഓരോ വ്യക്തികളും അവരുടെ ക്രൂശ് ചുമന്നുകൊണ്ട് പോകണമെന്നുള്ള ഒരു പതിവ് രീതി ഉണ്ടായിരുന്നു. ആ പതിവ് രീതി യേശുവും പാലിക്കേണ്ടി അല്ലെങ്കിൽ യേശുവും അത് ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. അങ്ങനെ യേശു കർത്താവ് തൻ്റെ ക്രൂശ് ചുമന്ന് തന്നെ ക്രൂശീകരിക്കുവാൻ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ അത് പഠിക്കുവാനിടയായി. ലാറ്റിൻ ഭാഷയിൽ ഡൊളോറാസ എന്നാണ് ഈ പാതയ്ക്ക് അവർ കൊടുത്തിരുന്നത്, ദുഃഖത്തിൻ്റെ പാത. യെരുശലേമിലെ വളരെ തിരക്കേറിയ ഒരു പാതയായിരുന്നു ഇത്. ആ പാതയിലൂടെ യേശു കർത്താവ് തൻ്റെ ക്രൂശും ചുമന്നുകൊണ്ട് തലയോടിടമെന്ന അർത്ഥമുള്ള
ഗോൽഗോത്ത എന്ന ആ ക്രൂശ് ആ മലയിലേക്ക് തന്റെ ക്രൂശ് മരണത്തിന് വേണ്ടി കടന്നു വരുവാനിടയായി. എന്തുകൊണ്ടാണ് ഈ തലയോടിടം എന്ന് ഈ ഗോൽഗോത്ത മലയ്ക്ക് പേര് വന്നതെന്ന് അറിയാമോ? ആ മലയുടെ ആകൃതി തലയോട്ടിയുടെ ആകൃതിക്ക് സമാനമായിരുന്നു. അതുകൊണ്ടാണ് ആ മലയ്ക്ക് തലയോടിടം എന്ന അർത്ഥം അല്ലെങ്കിൽ അതിനെ പേരിട്ട് വിളിക്കുവാൻ ഇടയായിരുന്നത്. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം മൂലം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒട്ടനവധി പ്രവചനങ്ങളുടെ നിവൃത്തീകരണമായിരുന്നു. യഹൂദന്മാരുടെ രാജാവെന്ന് പീലാത്തോസ് യേശുവിനെ വിസ്തരിക്കുന്ന സമയത്ത് നീ യഹൂദന്മാരുടെ രാജാവാണോ എന്നൊക്കെ ചോദിക്കും നമ്മൾ കാണുന്നുണ്ട്. ആ അന്നേരം യേശു കർത്താവ് അതേ എന്ന് അവിടെ പറയുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെയും തന്നെ ഇവിടെ നിവർത്തീകരിക്കുന്നതായിട്ടാണ്, ഈ ക്രൂശ് മരണത്തിന് ശേഷം അത് നിവർത്തീകരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശുവിനെ ക്രൂശീകരിച്ചത് രണ്ട് കള്ളന്മാരുടെ നടുവിലായിരുന്നു. അധർമ്മികളുടെ കൂട്ടത്തിൽ ഇവരെന്നെ എണ്ണുമെന്നുള്ള മർക്കോസിന്റെ സുവിശേഷം 15:28 വാക്യത്തില് പറയുന്ന ആ വേദഭാഗം നിവർത്തീകരിക്കുന്ന രീതിയായിരുന്നു അത് ഒന്നാമത്തത്. അതായത് രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശീകരിച്ചത് മൂലം അധർമ്മികളുടെ നടുവിൽ ഇവരെന്നെ എണ്ണുമെന്നുള്ള ആ വേദഭാഗം നിവർത്തീകരിക്കുവാനിടയായി. ഈ കള്ളന്മാരെ പറ്റിയിട്ടൊക്കെയും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ കള്ളന്മാരെ പറ്റിയിട്ട് യോഹനാന്റെ സുവിശേഷത്തെക്കാൾ കൂടുതലായിട്ടും വ്യക്തമായിട്ടും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ക്രൂശീകരിക്കപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും മുകളിൽ, ആ ക്രൂശിന്റെ മുകളിൽ അവർ ചെയ്യുന്ന കുറ്റത്തെ പറ്റി എഴുതി വെക്കുന്ന ഒരു പതിവ് രീതി ഉണ്ടായിരുന്നു. അതിന് മേലെഴുത്ത് എന്നാണ് അതിന് പറയുന്നത്. അതിനൊരു ടൈറ്റില്, ഒരു മേലെഴുത്ത്, അവരെന്ത് കുറ്റമാണ് ചെയ്തു എന്നത് തെളിയിക്കുന്നത് അല്ലെ, തെളിയിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ എഴുതി വെക്കുമായിരുന്നു. എന്നാൽ പീലാത്തോസ് യേശുവിൻ്റെ ക്രൂശിന്റെ മുകളിൽ ഇപ്രകാരം എഴുതി വെക്കുവാനിടയായി, നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന് പീലാത്തോസ് ആ ക്രൂശിന്റെ മുകളിൽ എഴുതി വെക്കുവാനിടയായി. മൂന്ന് ഭാഷകളിലായിരുന്നു അത് എഴുതി വച്ചിരുന്നത്. യഹൂദന്മാർ സംസാരിക്കുന്ന എബ്രായ ഭാഷയിലും റോമക്കാർ സംസാരിക്കുന്ന ലത്തീൻ ഭാഷയിലും അതുപോലെ തന്നെ വിദ്യാസമ്പന്നരായിരുന്ന വ്യക്തികൾ സംസാരിക്കുന്ന യവന ഭാഷയായ ഗ്രീക്കിലുമായിരുന്നു ആ ടൈറ്റിൽ അവിടെ എഴുതി വെച്ചിരുന്നത്. മേലെഴുത്ത്. മേലെഴുത്ത് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും ചെയ്ത കുറ്റങ്ങളെ അവരുടെ ക്രൂശിന് മുകളിൽ എഴുതി വെക്കുക, അതിനെയാണ് മേലെഴുത്ത് എന്ന് പറയുന്നത്. അപ്രകാരം യേശുക്രിസ്തുവിന്റെ ക്രൂശിന് മുകളിൽ എന്തുമാണ് പീലാത്തോസ് എഴുതി വെച്ചത്? നസ്രേനായ യേശു യഹൂദന്മാരുടെ രാജാവെന്നാണ് എഴുതി വെച്ചത്. യേശുവിൻ്റെ ജനന സമയത്ത് ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് ഒരു പ്രവചനമുണ്ടായിരുന്നു. ആ പ്രവചനം യേശുവിൻ്റെ ജനന സമയത്ത് കുറച്ചു പേർ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ എങ്കിലും യേശുവിൻ്റെ മരണസമയത്ത് അത് ആ ക്രൂശിൽ എഴുതി വെച്ചതുകൊണ്ട്, മൂന്ന് ഭാഷകളിൽ അത് ആ ക്രൂശിൻ്റെ മുകളിൽ എഴുതി വെച്ചതുകൊണ്ട് അനേകം പേര് അത് കാണുവാനും അറിയുവാനും ഇടയായി. യേശു യഹൂദന്മാരുടെ രാജാവായിട്ട് ജനിക്കുകയും യേശു യഹൂദന്മാരുടെ രാജാവായിട്ട് മരിക്കുകയും ചെയ്തു. ചില സമയങ്ങൾക്ക് ശേഷം, യേശുവിനെ ക്രൂശിൽ തറച്ചതിന് ചില സമയങ്ങൾക്ക് ശേഷം യേശു നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവനെ പിതാവിങ്കിലേക്ക് ഏൽപ്പിക്കുവാനിടയായി. നിലവിളികളോടുകൂടെ തൻ്റെ പ്രാണനെ വെടിഞ്ഞുവെന്ന് നമ്മൾ സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷം, മർക്കോസ് സുവിശേഷം ഒക്കെ വായിക്കുമ്പോൾ അവിടെ നിലവിളികളോടുകൂടെ തൻ്റെ പ്രാണനെ വെടിഞ്ഞുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. തൻ്റെ പിതാവ് തന്നിൽ ഏൽപ്പിച്ചിരുന്ന ദൗത്യം വിശ്വസ്തയോടുകൂടെ ചെയ്തു തീർത്തുവെന്ന ആത്മവിശ്വാസത്തോടുകൂടെ തൻ്റെ ആത്മാവിനെ പിതാവിങ്കിലേക്ക് യേശു കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. ഇപ്പം യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം വചനഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള അനേകം ഭാഗങ്ങൾ നിവർത്തിയാകുന്നത് നമുക്ക് കാണുവാനിടയായി. എന്നാൽ യേശു കർത്താവിൻ്റെ ക്രൂശി മരണത്തിൽ
നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം യേശു കർത്താവിനെ പടയാളികൾ ഒത്തിരി അടിക്കുകയും അവൻ വളരെ വേദനയോടുകൂടിയാണ് ക്രൂശ് ചുമന്നുകൊണ്ട് പോയത് എങ്കിലും അവന്റെ അസ്ഥികൾ ഒന്നും തന്നെ ഒടിഞ്ഞില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എത്രയും വേഗം മരണം നടക്കുകയും ക്രൂശിൽ നിന്ന് ആ ശരീരത്തെ നീക്കം ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ പടയാളികൾ കള്ളന്മാരുടെ കാലുകൾ തല്ലിയൊടിക്കുകയും അതുമൂലം അവരുടെ മരണം വേഗത്തിലാകുകയും ചെയ്തു എന്നാൽ ഇതുപോലെ തന്നെ യേശുവിൻ്റെ കാലുകളും തല്ലിയൊടിക്കുവാൻ വേണ്ടി പടയാളികൾ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോഴേക്കും തന്നെ യേശുവിൻ്റെ മരണം സംഭവിച്ചിരുന്നു യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവും പ്രാണനും വിട്ടിരുന്നു അവൻ്റെ ഒരസ്ഥിയും ഒടിഞ്ഞു പോകില്ല എന്ന വചനഭാഗവും അതിലൂടെ നിവൃത്തിയാകുവാനിടയായി എന്നാൽ ഒരു പടയാളി കുന്തം കൊണ്ട് യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തുവാനിടയായി അതുമൂലം ആ മുറിവിലൂടെ ഒത്തിരി ചോരയും അതുപോലുള്ള ഒത്തിരി പ്രയാസങ്ങൾ അതിലൂടെ പുറത്തേക്ക് വരുവാനിടയായി ആ മുറിവിലൂടെ രക്തവും വെള്ളവും ഒക്കെ ചീറുവാനിടയായി അവർ കുത്തിയവങ്കിലേക്ക് നോക്കുമെന്നുള്ള അടുത്ത ഒരു വേദഭാഗം കൂടെ വചനഭാഗം കൂടെ ഒരു പ്രവചനഭാഗം കൂടെ ഈ സംഭവ വികാസത്തിലൂടെ പൂർത്തീകരിക്കുവാനിടയായി നിവൃത്തിയാകുവാനിടയായി ഇതിനിടയിൽ ഒരു പടയാളി തൻ്റെ കുന്തം കൊണ്ട് യേശുവിൻ്റെ വിലാപുറത്ത് കുത്തുവാനിടയായി ആ മുറിവിലൂടെ രക്തവും വെള്ളവും ഒക്കെ ചീറുവാനിടയായി അവർ കുത്തിയവങ്കിലേക്ക് നോക്കും എന്നുള്ള വചനഭാഗം നിവൃത്തിയാകേണ്ടതിന് യേശു കർത്താവിന് ആ മുറിവും തൻ്റെ ജീവിതത്തിൽ ഏൽക്കേണ്ടി വന്നു അപ്പൊ കുഞ്ഞുങ്ങളെ നമ്മൾ ഈ പാഠഭാഗത്തിനകത്ത് ഇന്ന് പകൽക്കാലം നാം പഠിച്ചത് യേശു കർത്താവ് എന്തിനു വേണ്ടിയായിരുന്നു ലോകത്തിലേക്ക് വന്നത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള നാവും ദൈവവുമായിട്ടുള്ള ബന്ധം പാപം മൂലം വിച്ഛേദിക്കപ്പെട്ടിരുന്ന ബന്ധത്തെ കൂട്ടിയോജിപ്പിക്കുവാൻ വേണ്ടി അത് കൂട്ടിയോജിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വചനഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം നിവൃത്തിയായത് നമുക്ക് കാണുമ്പോഴാണ് നമ്മൾ ഒത്തിരി ഭാഗങ്ങൾ നിവൃത്തിയായ ഒത്തിരി കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം നാം പഠിച്ചു നീ യഹൂദന്മാരുടെ രാജാവായി ജനിക്കുമെന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ കുറച്ചു പേര് മാത്രമേ അറിഞ്ഞിരുന്നത് യേശുവിൻ്റെ മരണസമയത്ത് അനേകം പേർ അറിയുവാനിടയായി അത് അതിന് കാരണങ്ങൾ പലതുണ്ട് അവനെ ആ മേലെഴുത്തിൻ്റെ മുകളിൽ പീലാത്തോസ് അത് എഴുതി വെച്ചതുകൊണ്ടും അത് മൂന്ന് ഭാഷകളിൽ അത് അവിടെയുള്ള എല്ലാവർക്കും തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിൽ അത് എഴുതി വെച്ചതും ഒക്കെയും നിവൃത്തിയാകുവാൻ വേണ്ടി യേശുവിൻ്റെ മരണം അല്ലെങ്കിൽ യേശു ഭൂമിയിൽ വന്നത് നമുക്ക് വേണ്ടി മരിച്ചതൊക്കെയും തന്നെ നിവൃത്തിയായി എന്ന് തെളിയിക്കുവാൻ വേണ്ടിയായിരുന്നു അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കുഞ്ഞുങ്ങളായി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാനും നിങ്ങളും എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം യേശു കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നമ്മളെ സ്നേഹിക്കുകയും നമ്മൾ ഇന്ന് പകൽക്കാലം പഠിച്ച മനഃപാഠമാക്കിയും അതാണ് ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി മരിക്കുവാനിടയായി അല്ലേ അതെ യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അതുകൊണ്ട് തന്നെ നാം ആ യേശു കർത്താവിനെ ഓരോ ദിവസവും നാമും യേശു കർത്താവിനെ സ്നേഹിക്കുകയും അവനെ അനുഗമിക്കുകയും നാം ചെയ്യണം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഈ പ്രഭാതത്തിൽ അടയ്ക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് പകൽക്കാലം നാം പഠിച്ച ഭാഗങ്ങൾ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ചെയ്ത നന്മകളെയും അവൻ സ്നേഹിച്ചതും ഒക്കെ ഈ പകൽക്കാലം ഓർത്തുകൊണ്ട് നമ്മൾ ഇന്നും ഈ മഹാമാരിയുടെ നടുവിലും ഈ പ്രയാസകരമേറിയ ഈ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളെ സ്നേഹിക്കുന്ന അളവില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന അവൻ്റെ സ്നേഹത്തിനായി ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് നന്ദി കരയറ്റിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ ഈ പ്രഭാത സമയത്ത് ഈ വിശുദ്ധ പകൽക്കാലം കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലിരുന്ന് വചനം പഠിപ്പാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് കൃപ ചെയ്തതിനായി സ്തോത്രം കർത്താവേ ഈ മഹാമാരിയുടെ നടുവിൽ
കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയും സ്നേഹവും അവരോട് കൂടെ ഇരിക്കുമാറണമേ. കർത്താവേ അങ്ങയുടെ സ്നേഹം ഞങ്ങളെ തേടി വന്ന് ഞങ്ങളെ രക്ഷിച്ചതിനായി, പാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിനായി കർത്താവ് ഈ പകൽക്കാലം ഞങ്ങൾ നന്ദി കയറ്റുന്നപ്പ. ഈ പകൽക്കാലം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ബുദ്ധിശക്തി ജ്ഞാനം അറിവ് അങ്ങ് കൊടുക്കുമാറകണമേ. സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയും കൃത്യമായി പഠിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവർക്ക് ബലം കൊടുക്കുമാറകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ പാരൻസിനെ കർത്താവ് അനുഗ്രഹിക്കുമാറകണമേ. കർത്താവ് ദൈവ ഭയത്തിലും ദൈവസ്നേഹത്തിലും വളരുവാൻ, അവരെ അതിൽ നിലനിർത്തുവാൻ, അതിൽ പഠിപ്പിക്കുവാനൊക്കെയും നിൻ്റെ മാതാപിതാക്കൾ കർത്താവ് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് അങ്ങ് അഭിഷേകം കൊടുക്കുമാറകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം ബലവും കർത്താവ് കൊടുക്കുമാറകണമേ. പ്രാർത്ഥന യാതന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേൻ. എല്ലാവരും ചോദ്യഭാഗങ്ങളൊക്കെയും കൃത്യമായി എഴുതുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.